വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ ഇവിടെ ഏതൊരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് വരും, അതെന്നും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കുറേ ആൾക്കാർ പ്രൗഡ്ലി പറയുന്നതാണ് ഞാൻ എനിക്ക് ഒ സി ഡി ഉണ്ട്. ഒരിക്കലും അത് പ്രൗഡായിട്ട് പറയാൻ പറ്റില്ല, അത് പറയുമ്പോൾ എപ്പോഴും ഒന്ന് കരഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഒ സി ഡി ഉണ്ട് എന്നുള്ളത്. എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്നത് റിയലൈസ് ചെയ്ത് ആ ഒരു ടൈമിൽ അവരെ തെറാപ്പിസ്റ്റിന് എടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം പറയാം. എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൈയെടുക്കാൻ പറ്റില്ലായിരുന്നു, ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം അവിടെ ഒരു യൂറോ. അപ്പം അത് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്കൊരു യൂറോ തരുമോ. പിന്നെ ഒരാളുടെ ഇൻകത്തിൽ മാത്രം നെതർലൻഡ്സിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു ഒന്നര കൊല്ലമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ടഫായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആണ്, ബ്രൗൺ സ്കിൻ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് ഒരു ലേഡീനായിട്ട് ചെറിയൊരു ഫൈറ്റ് പോലെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗവൺമെന്റ് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ വലിഞ്ഞേറി വന്നതൊന്നുമല്ലല്ലോ. നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞു ഇത്ര വർഷമായി, കുട്ടികളായില്ലേ? എന്നെ അറിയുന്ന ആരും അങ്ങനെ ചോദിക്കാറില്ല. എനിക്കൊരാള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോളെ വീട്ടിലൊരാളെ പോലെ തോന്നിയത് കൊണ്ട് പറയണ ഒരു ഡോക്ടറുടെ നമ്പറും പോയി കാണാൻ. നമ്മളൊരു പുതിയ ആളെ വെൽക്കം ചെയ്യുമ്പോൾ അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചെറിയൊരു കണ്ടീഷൻ ഉണ്ടാക്കാനെങ്കിലും നമുക്ക് പറ്റണം. അതല്ലാതെ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ഒരു വേൾഡിലോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കുട്ടി വേണ്ടാന്ന് നമുക്കില്ല, ഞങ്ങൾ പരസ്പരം ബോറടിച്ച് തുടങ്ങിയിട്ട്. നമുക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി 7 വർഷം കഴിഞ്ഞിട്ടാണെന്നാണല്ലോ സൈക്കോളജി പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, കഷ്ടപ്പെട്ട് നേടിയ. ഞാൻ ടച്ച് ക്ലാസ് കോഴ്സിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയായിരുന്നു നിങ്ങൾക്ക് ഹാറാ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളികളാണ് ഇതൊക്കെ പറയുന്നത് നമുക്കാണ്. ഇന്നലെ കല്യാൺ സിൽക്സിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറെ പേര് വീഡിയോ കാണാറുണ്ട്, എന്നാ എത്തി എന്ന് ചോദിക്കുക. എന്നാ എത്തി എന്നുള്ള വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യമില്ല, പുറത്തുനിന്ന് കാണുമ്പോ ഒരാൾ നമ്മുടെ വന്ന് ചോദിക്കുന്ന ഒരു ഇന്റിമസി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞു ഇത്ര വർഷമായി, കുട്ടികളായില്ലേ? എന്നെ അറിയുന്ന ആരും അങ്ങനെ ചോദിക്കാറില്ല, ഒരുപാട് പേരൊന്നും ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. പക്ഷെ ഇത്തവണ ഞാൻ നാട്ടിലോട്ട് എനിക്കൊരാള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര അടിപൊളി മെസ്സേജ് മെസ്സേജ് ആയിരുന്നു. മോളെ വീട്ടിലൊരാളെ പോലെ തോന്നിയത് കൊണ്ട് പറയണം. അവരുടെ കെയർ ആൻഡ് കൺസേൺ ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു ഡോക്ടറുടെ നമ്പറും പോയി കാണാൻ. ഇങ്ങനൊക്കെ ആൾക്കാർക്ക് കൺസേൺ ഉണ്ടല്ലേ. അപ്പൊ അതിന് അതൊന്നും നമ്മൾ അത്ര എന്നോട് ഇപ്പൊ ഒരാള് കുട്ടിയായില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ആൻസർ ചെയ്യാൻ ഒരു മടിയില്ല. കാരണം ഞങ്ങളിപ്പോ ഭയങ്കര ഇതിനെ പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ചെറുപ്രായമല്ലേ, 21 വയസ്സായിട്ടുള്ളൂ. ഏത് വയസ്സിലുള്ള കുട്ടി വേണം, അല്ലെങ്കിൽ എത്ര പിള്ളേര് വേണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് എനിക്ക് മുന്നേ കല്യാണം കഴിച്ച അപ്പൊ കുട്ടി വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മള് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടിയാവുന്നതായിരുന്നില്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ലൈഫിൽ ഓരോ കാര്യം വന്നുകൊണ്ടിരിക്കും, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഒരു കുട്ടീനെ ഓരോരുത്തരുടെ കോൺസെപ്റ്റാണ്, ഇതിലൊരു റൈറ്റ് ഓർ റോങ് ഇല്ല. എൻ്റെ കോൺസെപ്റ്റും വിഷ്ണുവിൻ്റെ കോൺസെപ്റ്റും എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ആളെ വെൽക്കം ചെയ്യുമ്പോൾ അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചെറിയൊരു കണ്ടീഷൻ ഉണ്ടാക്കാനെങ്കിലും നമുക്ക് പറ്റണം. അതല്ലാതെ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ഒരു വേൾഡിലോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടി വേണ്ടാന്ന് നമുക്കില്ല, പക്ഷെ എപ്പോൾ വേണമെന്നുള്ള ഞങ്ങൾ പരസ്പരം ബോറടിച്ച് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ടൈം ഇപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നത്. അപ്പം അറിയില്ല അതിനെപ്പറ്റി. പക്ഷേ എന്നോട് ഇൻ പേഴ്സൺ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ആരും കുത്തുന്ന രീതിയിൽ അതെനിക്ക് മനസ്സിലാവാത്തതാണെന്ന് അറിയില്ല. മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സിൽ ഉള്ളതിന്റെ ഒരു ഗുണമായിരിക്കും. നാട്ടിലുള്ള ഇവിടെ ആൾക്കാരുള്ളത്, പക്ഷെ നമ്മുടെ അവിടെ ഉള്ള ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരു 3-4 പിള്ളേരുള്ളവരുണ്ട്, കുട്ടികളില്ലാത്തവരുണ്ട്, കുട്ടികൾ വേണ്ടാന്ന് ഡിസൈഡ് ചെയ്തവരുണ്ട്. കുട്ടി എന്നുള്ളത് ഒരാളുടെ ഭയങ്കര പേഴ്സണൽ സ്പേസ് അല്ല. എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ ഞാൻ തന്നെ നോക്കണ്ട, ഈ ചോദിച്ചോളൂ നോക്കിയത്. എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിൽ എടുത്ത എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അതിൽ പൊതുവേ ചെയ്യാറ്. നീ ഇത്ര മണിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എനിക്ക് ADHD ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ടോ? ഞാൻ ടെസ്റ്റിന് എടുക്കാൻ, എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു OCD പേഷ്യന്റ് ആണ്. ഞാൻ 12th തൊട്ടിട്ട് OCD, 12 വയസ്സോട്ട് OCD ഡയഗ്നോസ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്ലീൻനെസ്, അതൊരു മിസ്കോൺസെപ്ഷൻ ആണ്.
ഒ സി ഡി ഉള്ള ഒരാൾക്ക് അത്ര വൃത്തി വേണമെന്നില്ല. ഇത് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സും ഇതുമാണ്. ഒ സി ഡി ഉള്ള ഒരാൾ ഒരിക്കലും പ്രൗഡായിരിക്കില്ല എനിക്ക് ഒ സി ഡി. ഇപ്പം കുറേ ആൾക്കാർ പ്രൗഡ്ലി പറയുന്നതാണ് ഞാൻ എനിക്ക് ഒ സി ഡി ഉണ്ട്, സോ ഐ ഡു ദിസ് ഐ ഡു ദാറ്റ്. പക്ഷേ ഒ സി ഡി ഉള്ള ഒരാൾക്ക് ഒരിക്കലും അത് പ്രൗഡായിട്ട് പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ എപ്പോഴും ഒന്ന് കരഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഒ സി ഡി ഉണ്ട് എന്നുള്ളത്. ഐ എം സോ സോറി, ലൈക് ഐ ഡോണ്ട് നോ ഐശ്വര്യക്ക് അതിൻ്റെ ലൈക്ക്. അപ്പോൾ ഈ പൊതുവെ ആൾക്കാർ ഇതൊരു ക്ലെൻലിനെസ് എന്നുള്ള കാര്യമാണ് എന്നുള്ളത്, ബട്ട് ഐ ഹാവ് സീൻ സംവെയർ ലൈക്ക് ചിലപ്പോൾ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത്, റിതംസ് അങ്ങനത്തെ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൈയെടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു തോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ തോട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 4-5 തവണ തൊടേണ്ടി വരും. ഓ, അപ്പോൾ അത് അത് എക്സ്ട്രീം ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. എൻ്റെ പേരൻസ് എന്നോട് ചെയ്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തോ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടോയെന്ന് അവർ റിയലൈസ് ചെയ്ത് ആ ഒരു ടൈമിൽ അവരെന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം പറയുക. കാരണം ഞാൻ താമസിക്കുന്ന കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പെൺകുട്ടീനെ നമ്മൾ, ഞാൻ പെൺകുട്ടി ആൺകുട്ടിയെന്ന് ഞാൻ എൻ്റെ ഇതെന്ന് പറയുന്നില്ല. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ പൊതുവേ ചോദ്യങ്ങൾ വരും. അപ്പം അന്നാ കുറച്ച് ഒളിച്ചും പാത്തും ഒക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതാണ് അവരെനിക്ക് എനിക്ക് എഡ്യൂക്കേഷൻ തന്നു, എനിക്ക് അത് തന്നു, ഇത് തന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഞാൻ പ്രൗഡ്ലി എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, ദേ ഫൗണ്ട് സം മെന്റൽ ഡിസ്റ്റർബൻസ് ടു മീ, അവരത് തെറാപ്പിസ്റ്റിനടുത്ത് കൊണ്ടുപോയി എന്നെ ട്രീറ്റ് ചെയ്യാൻ വില്ലിങ് ആയി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. എനിക്ക് പല എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൈയെടുക്കാൻ പറ്റില്ലായിരുന്നു, ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എത്ര ഇപ്പോഴും ഒ സി ഡി ഉള്ള ഒരാൾക്ക് ഒരിക്കലും അതൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതൊന്ന് പുറത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പോയി കൊണ്ടിരിക്കുകയുള്ളു. അപ്പൊ ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ലൈഫിൽ അതുണ്ട്, നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കൊറോണ ടൈം എനിക്ക് ഭയങ്കര വേഴ്സ് ആയിരുന്നു. കൊറോണ ടൈം എല്ലാ ഒ സി ഡി പേഷ്യൻസിനും വേഴ്സ് ആയിരിക്കും. കാരണം ഒരു പാനിക് സ്റ്റേജ് വന്നാൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുക നമ്മുടെ ഈ ആക്ഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്തു തീരില്ല, ഇവിടെ തൊട്ട് കൈയെടുത്ത് കഴിഞ്ഞാലല്ലേ അടുത്ത് അവിടെ പോയി തൊടാൻ പറ്റുള്ളൂ. ആ ടൈം എനിക്ക് ഭയങ്കര, എന്നിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. എനിക്കൊരു 1.5 years നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും എനിക്കൊരു 3 years കൂടുമ്പോൾ എനിക്ക് ഇടയ്ക്ക് തെറാപ്പിയാണ്. ചിലവർക്ക് മെഡിസിൻ വേണ്ടി വരും, പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ എത്രയാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഒ സി ഡി ഉള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ല, ഒ സി ഡി ഉള്ളത് ഒരു ബുദ്ധിമുട്ടല്ല. ഇത് എനിക്ക് തോന്നുന്നു ഒ സി ഡി 1 in 20-30 അല്ലെങ്കിൽ മേ ബി 10 തന്നെ ഉണ്ടായിരിക്കാം. അത് അഡ്മിറ്റ് ചെയ്യുക, നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പനി വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം, നമ്മൾ മിണ്ടാതെ വീട്ടിലിരിക്കില്ലല്ലോ. കൈ പൊട്ടി മിണ്ടാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ സ്വെല് ചെയ്യും, അവിടെ കൂടുതലാവും, അവിടെ പുഴു വരും, പൊട്ടും. അങ്ങനെയല്ല, അതേപോലെ തന്നെ ചെറിയൊരു പ്രശ്നം വന്നാൽ നമ്മളത് പോയി സോൾവ് ചെയ്യും. എനിക്ക് ഒരു എൻ്റെ ചുറ്റും ഏതൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് പറയുന്നൊരു കാര്യമാണ്, ഗോ ടു ഡോക്ടർ. അതൊരു ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചൂടെ, കൈ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്താണ് എടാ എൻ്റെ കൈ ഇവിടെ പൊട്ടിയടാ എന്നുള്ളത് പറയുക. അങ്ങനെയല്ലോ, അവർ ട്രെയിൻഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്താണ് നമുക്ക് പ്രശ്നം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു മടി എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. അവർ 5 കൊല്ലം എന്നെ ഒബ്സർവ് ചെയ്യും, അവര് സംസാരിക്കും, മാറ്റാൻ ശ്രമിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് കൂടി വരിക എന്നല്ലാതെ കുറഞ്ഞു വരുന്നില്ല. അപ്പോ അവര് എടുത്തൊരു എഫേർട്ട് തന്നെയാണ് അത്. എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ നടന്നത്, ആ ഒരു തെറാപ്പി ഒന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഇന്നൊന്നുമില്ല. കുറച്ചിപ്പോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്ന കാര്യമാണ് ലൈക്ക് ഇപ്പൊ പുറത്തത്തെ രാജ്യങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യക്കാരെ കാണുമ്പോൾ ചെറിയൊരു പുച്ഛം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു വിദ്വേഷത്തിലൊക്കെ കാണാറുണ്ട്. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് കുറെ പേര് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ യൂട്യൂബില്, മീൻസ് ഇതേപോലെ റീൽസിലൊക്കെ? അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വല്ല ഇതും മീൻ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പൊതുവെ ഞാൻ നിൽക്കുന്ന ആംസ്റ്റർഡാം ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവർ ഒരുപാട് ടൂറിസ്റ്റിനെ കണ്ടിട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ അവിടെ ഉള്ളവർ. യൂറോപ്യൻ കൺട്രീസിലെ എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്നില്ല, അറിയുന്നുണ്ടെങ്കിലും പല ആൾക്കാർ സംസാരിക്കില്ല. പക്ഷേ ഇവർ പൊതുവെ ടൂറിസ്റ്റിനോട് കുറച്ചും കൂടെ മിംഗിൾ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ എനിക്കങ്ങനെ ഇന്ത്യനാണ് ബ്രൗൺ സ്കിൻ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. ഇത് ഒരു തവണ ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് ഒരു ലേഡീനായിട്ട് ചെറിയൊരു ഫൈറ്റ് പോലെ ഉണ്ടായിരുന്നു. ഫൈറ്റ് അല്ല, വാക്വാദം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗവൺമെന്റ് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ വെലിഞ്ഞേറി വന്നതൊന്നുമല്ലല്ലോ. ഇനിഷ്യേറ്റ് ചെയ്തത് എന്തോ ഞാനും അവരൊരേ എന്തോ ഒരു സാധനം പിക്ക് ചെയ്തു. അപ്പോ
എവ്രിവെയർ ഐ സി ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ, പക്ഷെ അത് അത്ര കാര്യങ്ങളൊന്നും എടുത്തില്ല. അവര് പറഞ്ഞ അവര് പോയി സാധനന്റെ കയ്യിലിരുന്നു. ഞാൻ എന്തിനാ ആവശ്യം അനാവശ്യമായ ഇമോഷൻസ് അതിന്റെ മുകളിൽ. പിന്നെ നമ്മൾ ഇന്ത്യൻസ് ആർ എവ്രിവെയർ, അത് പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം, ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര മേക്കപ്പ് ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഐ വോണ്ട് ടു നോ ലൈക്ക് എങ്ങനെയാ മേക്കപ്പ് റുട്ടീൻസും കാര്യങ്ങളും, സ്കിൻ കെയർ ഇതൊക്കെ എങ്ങനെയാ? സ്കിൻ കെയർ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്ക് എക്സീമ പിടിപെട്ടു, സ്കിന്നിൽ മൊത്തം റെഡ് വന്ന് അവിടുത്തെ സൺ കാരണമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പൊ മോയ്സ്ചറൈസ് ആണ് രാവിലെ രാത്രിയും സ്കിൻ കെയർ. രാവിലെ ഞാൻ ഇടാറുണ്ട്, അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു സാധനമാണ് ഇടാറ്. ഇന്നാണ് ഞാൻ കുറെ കാലത്തിന് ശേഷം വൈറ്റമിൻ സി സ്കിന്നിലൊന്നും തൊടിച്ചത്. അല്ലാതെ ഞാൻ ഇപ്പൊ സ്കിൻ കെയർ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് മേക്കപ്പിനെക്കാളും എനിക്കിഷ്ടം ശരിക്ക് ഡ്രസ്സിങ് ആണ്. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ ഫാഷനോ എന്താണ് ഇൻ ട്രെൻഡ് എന്നുള്ളത് അറിയില്ല. അപ്പൊ കുറെ പിൻട്രസ്റ്റ് നോക്കിയിട്ടും ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടൊക്കെ പഠിച്ച് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ഒരു കുറെ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഇവന്റ് ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പൊ ഇവിടെ വന്ന് എന്തിടണം എന്നുള്ളത് ഇപ്പൊ എനിക്കും അറിയില്ല. അപ്പൊ ഇന്നലെ റിസർച്ച് ഒക്കെ കഴിഞ്ഞ ഡ്രസ് വാങ്ങിയുള്ളൂ. റിലേഷൻഷിപ്പിലേക്ക് ഒരു ഭയങ്കര ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു ടുഗെദർ ഫോർ എവർ എന്ന് പറയുമ്പോൾ മേ ബി ഫോർ എവർ ആയിരിക്കില്ല എല്ലാവർക്കും. സോ അതെങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ? ഇപ്പൊ ഞങ്ങള് ഫോർ എവർ ഒന്നും എത്തിയിട്ടില്ല, 6-5 വർഷം. നമുക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി 7 വർഷം കഴിഞ്ഞിട്ടാണെന്നാണല്ലോ സൈക്കോളജി പറയുന്നത്. അങ്ങനെ പിരിയേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ നോർമൽ പ്രശ്നം ഇപ്പൊ എവിടെ ഇല്ലാത്തത്. ഇനീഷ്യൽ ഫേസിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാൻഡ് എടുത്തിട്ടുണ്ടായിരുന്ന വിഷ്ണുവനായിരുന്നു. ഇനീഷ്യൽ 2-3 ഇയേഴ്സ് അത് ചെയ്യാൻ എളുപ്പമാണ്, നമ്മളൊരു റിലേഷൻഷിപ്പിന്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. പക്ഷെ അതും കഴിഞ്ഞ് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരാൾ തന്നെ സോൾവ് ചെയ്യുക, ഒരാൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് സോറി പറയുക, നമുക്കിത് സോൾവ് ചെയ്യാന്ന് പറയുക, അവർക്ക് അവരുടെ സെൽഫ് റെസ്പെക്ട് ഇമ്പാക്റ്റഡ് ആകുന്ന ഒരു കാര്യമാണത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈഗോ ഇറക്കി വെച്ച് വിഷ്ണു സോറി എന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യൽ ഹാൻഡ് എടുക്കുന്നത്. അപ്പം രണ്ടുപേർക്കും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഓപ്പണായി സംസാരിക്കുക, അതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും വില്ലിംഗ് ആണ്. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോഴല്ലേ ബുദ്ധിമുട്ട്. അതെ, സത്യം. ഇപ്പം പൊതുവേ എല്ലാവരും റിലേഷൻഷിപ്പ് ഷുഡ് ബി ലൈക്ക് 50-50 എന്ന് പറയും. Like, do you agree? Like, ഭയങ്കര ഈക്വാലിറ്റി വേണം, ലൈക്ക് ബട്ട് സ്റ്റിൽ എപ്പോഴും ഒരു 50-50 ആണോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? 50-50 ഒന്നും അല്ല, ചിലപ്പോൾ അത് 60-40 ആണ്, ചിലപ്പോൾ അത് 70-30 ആണ്, ചിലപ്പോൾ 30-70 ആണ്. അത് എങ്ങനെയാണ് ഓരോരുത്തരുടെ അവൈലബിലിറ്റി, ജീവിതത്തിൽ ഓരോരുത്തർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരിതനുസരിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയം നമ്മുടെ ലൈഫിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. വിഷ്ണുവിന് സിയാറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൂജയുടെ അടുത്ത് പറയുകയായിരുന്നു, നടുവേദനയുള്ള ഒരാളുടെ അടുത്താണ് ഞാൻ വീണ്ടും ഒരു നടുവേദന. അത് നടുവേദന ഉള്ള ഒരാള് ഫ്രിഡ്ജ് വെക്കിയത് ഞാൻ കേൾക്കണം, ഞാനെന്താ വഴിക്കേ. വിഷ്ണുവിനപ്പോ ആ ഒരു സമയത്ത് സിയാറ്റിക്ക വന്ന് കാലിലോട്ട് ഫുൾ ഷോക്കിംഗ് ഇതുപോലെ വന്നു. നെതർലൻഡ്സിലെ മെഡിക്കൽ സിസ്റ്റം നല്ല മെഡിക്കൽ സിസ്റ്റം ആണ്, പക്ഷെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. നമുക്കൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 3-4 വീക്സ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് കിട്ടി, ഒരു MRI സ്കാനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അനേദർ 2 മന്ത്സ് വെയിറ്റ് ചെയ്യണം. അപ്പൊ നടക്കാൻ പോലും വയ്യാത്ത ഒരാൾ ഇത്ര കാലം വെയിറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല. അവര് മോർഫിൻ ഒക്കെയാണ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം പെയിൻ കാരണം വിഷ്ണു 2 മന്ത്സ് ലീവായിരുന്നു, ബെഡ് റിഡൺ ആയിരുന്നു, അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കാലം ഞാനും വിഷ്ണുവും എല്ലാ കാര്യവും വീട്ടിലെ ഷെയർ ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പീരീഡിൽ എല്ലാ കാര്യവും ഞാൻ ചെയ്യണമായിരുന്നു. പിന്നെ വിഷ്ണുവിന് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരാൾക്ക് നടുവിന് വയ്യാച്ചിട്ട് നാവിന് വയ്യാതെ ഒന്നുമില്ലല്ലോ. അപ്പോൾ വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കുറേ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് തോന്നും. ഒപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചെയ്യുന്നുണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ ഇവിടെ ഏതൊരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് വരും, അതെന്നും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ. അല്ലാതെ ആ ഒരു 2 മന്ത്സ് ഫുൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് 100% ഞാനായിരുന്നു. അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് വിഷ്ണു ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വിഷ്ണു കുക്ക് ചെയ്യാൻ തീരെ അറിയില്ലായിരുന്നു.
ഇപ്പൊ വിഷ്ണു പറഞ്ഞതായിരുന്നു, ഇപ്പൊ നാളെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതുപോലെ ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷ്ണുവിന് കുറച്ച് ടഫാണ്. കാരണം കുക്ക് ചെയ്യാൻ അറിയില്ല, എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൺഡേ ടു ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നമുക്ക് ആരും കുക്ക് ചെയ്തുകൊണ്ട് തരാൻ പോകുന്നില്ല. നമ്മുടെ ചോയ്സാണ് പുറത്ത് താമസിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിഷ്ണു കുക്കിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ വീക്ക്ലി ട്വൈസ് വിഷ്ണുവാണ് ഇപ്പൊ കുക്ക് ചെയ്യാറ്. അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഒരു കണക്കില്ല ഇതിന്. എവിടെയാണോ നമുക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റുക അവിടെ നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുക. ചില സ്ഥലത്ത് പറ്റില്ലെങ്കിൽ പഠിക്കുക, ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്യുക, അപ്പൊ ഇത് മറ്റാൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുക. അല്ലാതെ ഇതിനൊരു റേഷ്യോ ഇല്ല. കരിയർ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമ്മൾ ലൈഫിൽ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. നമുക്കത് കുറെ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. എനിക്ക് കരിയർ സ്വിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ ബൈജൂസിൽ മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും കൊല്ലത്തെ മാനേജ്മെന്റ് സെക്ടറിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവിടെ വന്ന് ഞാൻ കുറേ ജോലി ആദ്യം നോക്കുന്നതും മാനേജ്മെന്റ് സെക്ടറിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഡച്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഡച്ച് ഹ്രാ ഹ്രാ ത്രൂസ് എന്നൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പറയുന്ന രീതി ഒന്നും ശരിയായിരിക്കില്ല. ഹൗ ആർ യു എന്നാണ് ഞാൻ ഡച്ച് ക്ലാസ് കോഴ്സിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോ അവരെന്റെ അടുത്ത് പറയായിരുന്നു നിങ്ങൾക്ക് ഹാറാ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളികൾ ഇതൊക്കെ പറയുന്നത് നമുക്കാണോ? അപ്പൊ അന്ന് അതെനിക്ക് അറിയാത്തത് കാരണം ജോലി നല്ല ടഫായിരുന്നു. പിന്നെ അല്ലെങ്കില് നമ്മള് യു കെ ആക്സെന്റിലൊക്കെ ഇംഗ്ലീഷ് പറയണം. എനിക്ക് എന്റെ ഇന്ത്യൻ ആക്സെന്റിൽ ഇംഗ്ലീഷ് പറയാനേ അറിയുള്ളൂ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇംഗ്ലീഷ് അറിയുള്ളൂ. അപ്പോ അതുകൊണ്ട് അത് കാരണം ജോലി കുറെ റിജക്റ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം നോക്കിയിട്ടും ജോലി കിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരാളുടെ ഇൻകത്തിൽ മാത്രം നെതർലൻഡ്സിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം യൂറോപ്പിലിനെ നോക്കുകയാണെങ്കിൽ നല്ല ടാക്സ് വരുന്ന ഒരു കൺട്രിയാണ് നെതർലൻഡ്സ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ടാക്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള പൈസ കഷ്ടിയുണ്ടാവുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഷോപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും. അന്ന് ഞാൻ 9 യൂറോന്റെ ഡ്രസ്സ് പോലും എടുക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നു. കാരണം എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം അവിടെ ഒരു യൂറോ. അപ്പൊ അത് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് ചോദിക്കണം എനിക്കൊരു യൂറോ തരുമെന്ന്. ഇതൊരു 1.5 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ടഫായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കരിയർ സ്വിച്ച് ചെയ്യാൻ വില്ലിംഗ് ആയിരുന്നു. കാരണം ടെക്നിക്കൽ പ്രൊഫഷനിൽ കുറച്ചും കൂടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണെന്ന് പറഞ്ഞ് ഞാനൊരു ടെസ്റ്റിങ്ങിന്റെ കോഴ്സ് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് ഞാൻ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും ഇന്നേ വരെ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റിജക്റ്റ് ആവുക തന്നെയായിരുന്നു. ഈ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഡച്ചുകാർക്ക് പൊതുവേ നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്ത് കാര്യം പറയണമെങ്കിലും മുഖത്തടിച്ച് പറയും. അവർ സത്യമാണ് അധികം പറയാൻ ശ്രമിക്കാറ്, ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പുള്ളി 4-5 ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്കൊന്നിൻ്റെ ആൻസർ അറിയില്ല. അവസാനം ഞാൻ പറഞ്ഞു അളി കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞു, എനിക്കത് അറിയാൻ പാടില്ല, നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാം. ഞാൻ കുറേയായി ജോലി നോക്കുന്നു. അങ്ങനെ എൻ്റെ പ്രാരാബ്ദങ്ങളായിരുന്നു ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഗെറ്റ് ബാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ചെറിയ കമ്പനിയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ എടുക്കുന്നതിന് സിഇഒ ആയിരുന്നു. പുള്ളി ഗെറ്റ് ബാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും പുള്ളി ഗെറ്റ് ബാക്ക് ചെയ്തില്ല 2 ആഴ്ച കഴിഞ്ഞിട്ടും. അപ്പം എൻ്റെ അടുത്ത് വിഷ്ണു പറയുന്നുണ്ടായിരുന്നു, നീ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്ക്, അപ്പം എൻ്റെ ഇന്റർവ്യൂ പെർഫോമൻസ് എനിക്കറിയാമായിരുന്നു. പക്ഷെ എന്നാലും ഗെറ്റ് ബാക്ക് ചെയ്യാൻ നമുക്കൊരു ചളിപ്പുണ്ടായിരിക്കുമല്ലോ, എന്ത് ബേസിസിലാണ് നമ്മൾ ഗെറ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് പുള്ളി മെസ്സേജ് അയച്ചു, ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, 3 മാസം ഒരു ഇന്റേൺഷിപ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര താല്പര്യം, എനിക്കൊരു സാലറിയും വേണ്ട ഒന്നും വേണ്ട, എന്നൊന്ന് ഇത് പഠിപ്പിച്ചെന്നാൽ മതി, കാരണം ജീവിക്കണമല്ലോ മുന്നോട്ട്. അങ്ങനെ അവർ ബില്ലിംഗ് ആയിരുന്നു. പക്ഷെ നെതർലൻഡ്സിൽ റൂളുണ്ട്, ഓരോരോ വയസ്സിലുള്ള ആൾക്കാരും വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ മണിക്കൂറിന് ഇത്ര എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 21 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മണിക്കൂറിന് 10 യൂറോ 12 യൂറോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസ് പേ എനിക്ക് തരുന്നുണ്ടായിരുന്നു ഈ ഒരു 3 മാസം. 3 മാസത്തിൻ്റെ പെർഫോമൻസിൽ അവർ ഹാപ്പി ആണെങ്കിൽ അവർ പിന്നെ എനിക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഫിക്സ്ഡ് ടൈം കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ജോലി വേണം എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ഞാൻ നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. അത് 3 മാസം ഞാൻ യൂട്യൂബിംഗ് എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളി ജോലിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് കമ്പനിയിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ഷനിൽ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ വീട്ടിലെത്താൻ 9 മണിയാവും. പക്ഷെ എന്നാലും
അതിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം അത് ചെയ്തു. പിന്നെ എനിക്ക് ഒരു പെർമനന്റ് കോൺട്രാക്റ്റും കാറും ഒക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഏകദേശം ഒരു 2.5 കൊല്ലത്തോളം വർക്ക് ചെയ്തു. പക്ഷെ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ ഫേസിൽ നമുക്കറിയില്ല എന്താണ് സോഷ്യൽ മീഡിയ, ഇതിലോട്ട് നമുക്കൊരു പ്രൊഫഷനായിട്ട് മാറാൻ പറ്റുമോ, ഇതിനൊരു ബേസ് ഉണ്ടോ എന്നുള്ളതൊന്നും 2016-ലും 2018-ലും അറിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഞാൻ തുടങ്ങിയത് ആദ്യം പാഷനായിരുന്നു, പിന്നെ ഹോബിയായി, പിന്നെ ഒരു പാർട്ട് ടൈം ജോബായി, പിന്നെ ഒരു പ്രൊഫഷനായി. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ഒരിക്കലും ഞാൻ ഒരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആവില്ല, കാരണം ഇതിൽ നിന്ന് നമുക്കൊരു ഫിക്സഡ് ഇൻകം കിട്ടുമോ, എന്താണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്നുള്ളത് നമുക്കറിയില്ല. ഞാനിപ്പോൾ 1 മില്യൺ സെലിബ്രേഷൻ ആ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കൊന്നും എത്തുന്ന നമ്മള് 1 മില്യൺ 100K അതൊന്നും എന്റെ എംബീഷനിലോ എന്റെ ഇതിലോ ഉള്ളൊരു കാര്യമായിരുന്നില്ല. പ്രസന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ റിസൾട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ റിസൾട്ടിനെ പറ്റി നമ്മൾ ബോധോഡ് ആവണ്ട. അത് ഇപ്പൊ ഞാൻ പറയലി ഇപ്പൊ ഈ ഗേൾ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കുട്ടി എന്നാണ് ഇപ്പൊ മിക്ക ആൾക്കാരും ഐശ്വര്യയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് പലപ്പോഴും ചിലപ്പോ ഒരു പ്രൈവസി ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ അങ്ങനത്തെ ഒരു അപ്രോച്ച്, കാരണം ഐശ്വര്യനെ അറിയാം, ലൈക്ക് ഐശ്വര്യനെ ആ മോളെ മോള് അവിടെ പോയല്ലേ ഇവിടെ പോയല്ലേ അറിയാം. അപ്പൊ അത് പല ചിലപ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഐശ്വര്യക്ക് അത് ഇഷ്ടമാണോ അങ്ങനെ ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്യുന്നത്? ഷാറൂഖൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് നേടിയതാണ്, ഇതെന്തിനാണ് ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, പണിയെടുത്തുണ്ടാക്കിയതാണ്. അപ്പൊ എനിക്കതൊരു ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതും എൻ്റെ ഒരു എക്സ്പെക്ട്, ഇപ്പം ഞാൻ ഇന്നലെ കല്യാൺ സിൽക്സിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് വീഡിയോ കണ്ടു. ഞാൻ അവിടെ പോകുമ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ അവരൊന്നും എൻ്റെ അടുത്ത് വന്ന് പറയില്ലല്ലോ വീഡിയോ കണ്ടു, വീഡിയോ കാണാറുണ്ട് എന്നുള്ളതൊന്നും, കാരണം ഞാൻ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അവിടുന്ന് റാൻഡംലി എപ്പോഴെങ്കിലും ഒരു മലയാളീനെ കാണുമ്പോൾ, കാണുന്നവരാണെങ്കിൽ എല്ലാ മലയാളികളും ഒന്നും ഇപ്പം നമ്മുടെ വീഡിയോ കാണണമെന്നില്ല, അപ്പോൾ അവർ വന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നലെ എനിക്കതൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് വീഡിയോ കാണാറുണ്ട്, എന്നാ എത്തി എന്ന് ചോദിക്കുക, എന്നാ എത്തി എന്നുള്ളതൊക്കെ വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യമില്ല. പക്ഷെ അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരാൾ നമ്മുടെ വന്ന് ചോദിക്കുന്ന ഒരു ഇന്റിമസി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ 100% എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് പറഞ്ഞ എന്റെ പ്രൈവസീനെ എഫക്ട് ചെയ്യാൻ മാത്രം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് വേണമെങ്കിൽ ഇത് 30 ദിവസം ഇങ്ങനെ എൻജോയ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഇന്നലത്തെ. ഇപ്പൊ നമ്മള് വീഡിയോസ് കാണുമ്പോൾ ഐശ്വര്യ മെയിൻ ആയിട്ട് ഭയങ്കര ജെന്റിൽ ആൻഡ് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വിഷ്ണുവിനെ ഇപ്പം ആക്ച്വലി ഇപ്പം ഐശ്വര്യ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിഷ്ണു ഭയങ്കര ടോക്കറ്റീവ് ആണെന്ന്. പക്ഷെ വീഡിയോസിൽ അധികം ഞാൻ വിഷ്ണുവിനെ കാണാറില്ല, വിഷ്ണു ഇടയ്ക്കേ വരും. ചിലപ്പോൾ ഐശ്വര്യയുടെ ഒരു ഡാൻസ് ഒക്കെ ഉള്ളപ്പോൾ വിഷ്ണു വിഷ്ണു നോക്കിപ്പോ ഇതൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ആളെ കൂടെ അധികം ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തത്? പുള്ളിക്കധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുള്ളി ഭയങ്കര ക്യാമറ ഷൈയാണ്. ഇപ്പൊ നേരിട്ട് ഒരാളെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ക്യാമറ ഇവിടെ ഇല്ല, പുള്ളി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വളവള സംസാരിക്കും, അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സംസാരത്തിന് ചെറിയൊരു മാറ്റം വന്നേക്കാം. അപ്പോ തുടക്കത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അന്നത്തെ വീഡിയോ, ഇപ്പൊ പുള്ളി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരിക്കും, 5-6 വർഷം എടുത്തു. അല്ലാതെ ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ടി അല്ല, ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് ഒരു ലിമിറ്റിൽ കൂടുതൽ. എന്നാലും ഇപ്പോ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാള് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സഹകരണം ആവശ്യം വരുന്നു വിഷ്ണുവിന് പറയാം. അപ്പോൾ ഇപ്പോൾ വിഷ്ണുവിനായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ 2 മാസം മുന്നേ അപ്പോയിൻമെൻ്റ് എടുക്കും, ഈ വരുന്ന അടുത്ത ശനിയാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉച്ചയ്ക്ക് 2 മണിക്ക് എടുത്താലോ, പിന്നെ ഞാനിങ്ങനെ 2-3 റിമൈൻഡറൊക്കെ കൊടുക്കും എടുക്കുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ